പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ബില്ല് കേന്ദ്ര സർക്കാർ തിരിച്ചയച്ച സാഹചര്യത്തിൽ പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരസമിതിയും പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ ഐക്യദാർഢ്യ സമിതിയും സംയുക്ത യോഗം ചേർന്നു. അടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തും. തുടർന്ന് ഡൽഹിയിലേക്കും സമരം വ്യാപിപ്പിക്കും. കേരള നിയമസഭ പാസാക്കിയ ബില്ലിനെ തിരിച്ചയച്ച നടപടിയിൽ നിയമസഭ പ്രമേയം പാസാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. സമരസമിതിയും ഐക്യദാർഢ്യ സമിതിയും വരുന്ന ജനുവരി മാസത്തിൽ നമ്മൾ സമരം തുടങ്ങാൻ പോവുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണോ ഇങ്ങോട്ട് അയച്ചത്, അതിന് കുറ്റമറ്റ രീതിയിൽ നിയമ പരിരക്ഷയോടുകൂടി മറുപടി അയക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടാകണം. ഹരിത ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്ന കേന്ദ്ര സർക്കാർ വാദം കൊക്കക്കോള കമ്പനിയെ സഹായിക്കാനാണെന്നും സമരസമിതി കുറ്റപ്പെടുത്തി. ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കണം. മോദി സർക്കാർ പ്ലാച്ചിമട ട്രൈബ്യൂണൽ ബില്ല് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച BJP സംസ്ഥാന നേതൃത്വം ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം പ്ലാച്ചിമട സമരം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. സമരസമിതിക്കൊപ്പം സർക്കാരിന്റെ രാഷ്ട്രീയവും നിയമപരവുമായ തീരുമാനങ്ങളായിരിക്കും പ്ലാച്ചിമട ട്രൈബ്യൂണൽ ബില്ലിന്റെ ഭാവി തീരുമാനിക്കുക. പ്ലാച്ചിമടയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.